നിപ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ വിശിഷ്യ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം. രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ റൂട്ട് മാപ്പ് രാത്രി പുറത്തുവിട്ടിരുന്നു. ഈ മാസം 11 മുതൽ 15 വരെ കുട്ടിയെത്തിയ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഇന്നു മുതൽ നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ്. വിവാഹം സൽക്കാരം അടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി 50 പേരെ മാത്രമേ അനുവദിക്കൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും. മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വിട്ട് പുറത്തു പോകരുത്. പാണ്ടിക്കാടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ ദിവസം നിപ സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച രാത്രി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഔദ്യോഗിക പരിശോധനാ ഫലം വന്നിരുന്നു. നേരത്തെ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ മാസം 10-ന് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിക്ക് കടുത്ത ക്ഷീണവും പനിയും അനുഭവപ്പെടുകയായിരുന്നു. 12-ന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ക്ലിനിക്കിലും 13-ന് പാണ്ടിക്കാട്ടെ മറ്റൊരാശുപത്രിയിലും ചികിത്സ നേടി. പനി മാറാത്തതിനാൽ വീണ്ടും അവിടെ തന്നെ പ്രവേശിപ്പിച്ചു. മസ്തിഷ്ക ജ്വരം കണ്ടതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും കുട്ടിയെ മാറ്റി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന കുട്ടിയുടെ രോഗം സ്ഥിരീകരിച്ചതോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. രോഗി ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട്, ഡോക്ടർ വിജയൻ ക്ലിനിക് PKM ഹോസ്പിറ്റൽ, പീട്രിയാട്രിക് OP, മൗലാന ഹോസ്പിറ്റൽ എമർജൻസി ICU എന്നിവിടങ്ങളിൽ ജൂലൈ 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരും അടുത്ത് ഇടപഴകിയ 60 പേരുമാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. അതേസമയം ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു.